അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വർക്ക് ബുക്കിലെ മൂന്നാമത്തെ പാഠം എടുക്കുക ദഫഹീമുലാവയിലെ മൂന്നാമത്തെ പാഠമാണ് പാഠം മൂന്ന് ഉമ്മുൻ ഇപ്പം നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ അദബുൻ പഠിച്ചു രണ്ടാമത്തെ പാഠത്തിൽ ഏതായിരുന്നു പഠിച്ചിരുന്നത് ഇബാറുൻ മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഏതാണ് ഉമ്മൻ ഇത് വച്ചിട്ട് ക്ലാസ്സിൽ ഉസ്താദ് ഒരു പാട്ട് പാടി തന്നിട്ടുണ്ടാകും തന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാനൊന്നൊരു പാട്ട് പാടിത്തരാം

ും പഠിച്ചു പാട്ടെങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇതുപോലെ നിങ്ങളെന്ത് ചെയ്യണം പാട്ട് പഠിക്കണം അദബുൻ ഇബറുൻ അപ്പം നമ്മൾ പുതിയതായിട്ട് പഠിച്ചിട്ടുള്ളത് ഉമ്മുൻ ഇതിൽ ഈ ചുവപ്പ് നിറത്തിലുള്ളതാണ് ഏത് ഉ ഉ എന്ന അക്ഷരം ആ പഠിച്ചു ഈ പഠിച്ചു ഉ പഠിച്ചു ഇനി ഉ എങ്ങനെയാണ് എഴുതുന്നത് അതിന് ഇവിടെ കള്ളിയിൽ കാണാം ആദ്യം വളവില്ലാത്ത അലിഫ് വരക്കണം ശേഷം അതിൻ്റെ മുകളിൽ എന്ത് കൊടുക്കുക ലൊമ്മ ലൊമ്പ് കൊടുക്കണം ഇതിൻ്റെ മുകളിൽ ലൊമ്പ് കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് കിട്ടുക കണ്ടില്ലേ ഈ രൂപത്തിലാണ് ഉ എന്ന അക്ഷരം എഴുതേണ്ടത് അലിഫ് വരച്ചു അതിൻ്റെ മുകളിൽ ലൊം വരച്ചു പക്ഷേ അത് വേറൊരു പാട്ടും കൂടി പാടിത്തരാം ഫാത്തിമ മോളൊരു അലിഫ് വരച്ചു ഫതേഹ് കൊടുത്തു ആ ആ ആ ആസഫ് മോനൊരു അലിഫ് വരച്ചു കസർ കൊടുത്തു ഇ ഇ സാബിറമോളൊരു അലിഫ് വരച്ചു വൊമ്മ കൊടുത്തു ഉ ഊ ഇത്രയാണ് നമ്മുടെ പാട്ട് അപ്പം എല്ലാവരും ഇതും പഠിക്കുക നമ്മൾ രണ്ട് പാട്ട് പഠിച്ചു ഇവിടെ ഊറിൻ്റെ പാട്ടാണ് നമ്മൾ അവസാനം പാടിയത് സാബിറമോളൊരു അലിഫ് വരച്ചു ഒന്ന് കൊടുത്തു ഇനി നമുക്കിതൊന്ന് വായിച്ചു നോക്കാം ഉസ്താദിന് ക്ലാസ്സിലെ ഉസ്താദിനെ നിങ്ങൾ വായിച്ചു കൊടുക്കണം ഉമ്മൻ എന്താ ഉമ്മൻ എന്ന് പറഞ്ഞാല് umma ale ummun umma umamun umamun urabun urabun ummun umamun urabun അപ്പോൾ ഒന്നാമത്തത് എല്ലാവരും സ്റ്റാദിന് വായിച്ചു കൊടുക്കണം വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റാർ നമുക്ക് ലഭിക്കും ഇനി രണ്ട് സ്റ്റാർ ലഭിക്കണമെങ്കിൽ അതിൻ്റെ താഴെ കണ്ടില്ലേ മുകളിലൂടെ വരച്ച് നിറം നൽകാം ആദ്യം എന്ത് ചെയ്യണം നമ്മൾ ലൊമ്മിൻ്റെ മുകളിലൂടെ ലൊമ്മ വരച്ച് പഠിക്കുക അതിനുശേഷം എന്തു ചെയ്യുക അതിന് കളറ് കൊടുക്കുക ലൊമ്പിന് കളറ് കൊടുക്കണം അതുപോലെ അലിഫ് ഇവിടെ കാണാം അലിഫിൻ്റെ മുകളിലും എന്തു ചെയ്യുക നിങ്ങൾക്കിഷ്ടമുള്ള കളറ് പച്ചയാണെങ്കിൽ പച്ച ചുവപ്പാണെങ്കിൽ ചുവപ്പ് നീലയാണെങ്കിൽ നീല നിങ്ങൾക്കിഷ്ടമുള്ള കളർ എന്തു ചെയ്യുക ലൊമ്പിൻ്റെ മുകളിലും അലിഫിൻ്റെ മുകളിലും കൊടുക്കുക ഇവിടെ കാണാം നിറം നൽകാം ഏതിനാണ് ഏതിനാണവിടെ നിറം നൽകേണ്ടത് അതിന് മുൻപായിട്ട് ഇതും നിറം നൽകണം ഇതിന് നിറം കൊടുക്കണം ഉമ്മൻ ഊ എന്ന അക്ഷരത്തിന് നിങ്ങളെന്തു ചെയ്യുക ഇഷ്ടമുള്ള കളറ് കൊടുക്കുക ചുവപ്പായിരിക്കും നല്ല ഉഷാറായിട്ട് കാണുക ചുവപ്പായിരിക്കും കേട്ടോ എല്ലാവരും എന്തു ചെയ്യുക ചുവപ്പ് കളർ കൊടുക്കുക അപ്പോൾ ഉമ്മുൻ അലിഫിനും കൊടുക്കണം ചുവപ്പ് ലൊമ്മിനും കൊടുക്കണം അതുപോലെ ഇവിടെ കാണാം ഉ ഈ അക്ഷരത്തിന് ഇവിടെ കറുപ്പ് കൊടുത്തിട്ടുണ്ട് നിങ്ങളെന്തു ചെയ്യുക ഇവിടെ ഊന് ഉ എന്ന അക്ഷരത്തിന് ചുവപ്പ് കളർ കൊടുക്കുക അപ്പോഴായിരിക്കും കാണാൻ കൂടുതൽ ഭംഗി അതുപോലെ ഇവിടെയും അതുപോലെ ഇതിലും ഈ മൂന്ന് ഉ എന്ന അക്ഷരങ്ങളിലും നിങ്ങൾ എന്ത് ചെയ്യണം നല്ല ചുവപ്പ് കളറ് കൊടുക്കണം എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും ഈ പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും നമുക്ക് രണ്ട് സ്റ്റാർ ലഭിക്കും ബി ഗ്രേഡ് നമുക്കിവിടെ ലഭിക്കും ഇനി നിങ്ങൾക്ക് മൂന്ന് സ്റ്റാറും വേണമെങ്കിൽ അടിയിൽ പ്രവർത്തനമാണ് ചെയ്യേണ്ടത് എന്താണ് വിട്ട വിട്ടഭാഗത്ത് ഉ ചേർക്കാം നമ്മൾ ഉ എന്ന അക്ഷരം പഠിച്ചു ഇതാ ഉ വിട്ട വിട്ടഭാഗത്ത് എവിടെ ഇവിടെ വിട്ടിട്ടുണ്ട് ഇവിടെയും വിട്ടിട്ടുണ്ട് ഇവിടെയും ഈ മൂന്ന് ഭാഗത്ത് എന്ത് ചെയ്യണം ഉ എന്ന അക്ഷരം നിങ്ങൾ എഴുതി കൊടുക്കണം ഉ ഉൻ ഉ ഉമാമുൻ സ്ഥാതൊന്ന് എഴുതി കാണിച്ചു തരാം ഞാൻ ആദ്യം ചുവപ്പ് നിറം എടുക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ ഉ നിങ്ങൾ വൃത്തിയിൽ എഴുതണം ഉ ഇതുപോലെ വൃത്തിയിൽ എഴുതണം കേട്ടോ ഇതിനേക്കാൾ നല്ല വൃത്തിയിൽ നിങ്ങൾ എഴുതിയെടുക്കണം പെൻഷ ഈ മൂന്ന് പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും മൂന്ന് സ്റ്റാർ ലഭിക്കും അപ്പം നിങ്ങൾ എന്തു ചെയ്യുക മൂന്ന് പ്രവർത്തനവും വൃത്തിയായി ചെയ്ത് ഉസ്താദിനെ കാണിച്ചു കൊടുക്കുക മൂന്ന് സ്റ്റാറും വാങ്ങണം നിങ്ങൾ إن شاء الله استاذ بوانا السلام عليكم ورحمة الله وبركاته